സിലിക്കൺ വാലി മോഡൽ നിലവാരത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാൻ ടാൽറോപ്പ് റിപ്പോർട്ടർ ടി വി എഡ്യൂടെക് കോൺക്ലേവ്. കോഴിക്കോട് റാവീസ് കടവ് റിസോർട്ടിൽ നടന്ന കോൺക്ലേവിൽ 300-ൽ പരം അധ്യാപകരും സ്കൂൾ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. കേരളത്തിന്റെ സിലിക്കൺ വാലിയാകാൻ ടാൽറോപ്പ് തയ്യാറെടുക്കുമ്പോൾ മാറ്റങ്ങളുടെ ഭാഗമാകാൻ അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒപ്പം ചേരുന്നു. സാങ്കേതിക വിദ്യയിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം. സ്കൂൾ കോളേജ് തലങ്ങളിലേക്കായി 3 ഡിജിറ്റൽ കോഴ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വേൾഡ് കൺട്രോൾ ചെയ്യാൻ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മാൻ പവറുകളാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇരിക്കുന്നത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള എക്കോസിസ്റ്റവും ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഒരുക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 2040-ലെ കേരളമൊക്കെ നമുക്ക് ഇമാജിനേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കേരളം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ടാൽറോപ്പിന്റെ പെർസ്പെക്റ്റീവ്. മാറ്റങ്ങൾക്ക് പിന്തുണ നൽകി എം കെ രാഘവൻ എം പി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സിലിക്കൻ താഴ്വറകൾ സൃഷ്ടിക്കണമെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി ഇത് മാറ്റിപ്പണിയാനുള്ള ഒരു ചർച്ചയുടെ തുടക്കമായി ഈ റിപ്പോർട്ടർ ചാനലിനെ കഴിയട്ടെ എന്നാണ് എനിക്കിവിടെ ആശംസിക്കാനുള്ളത്. തീർച്ചയായും ഒരു നല്ല സംരംഭമാണ്. അനിവാര്യമായ വിദ്യാഭ്യാസ വിപ്ലവത്തിനാണ് റിപ്പോർട്ടർ ടീമും ടാൽറോപ്പും കൈകോർക്കുന്നത്. ഒരു തുടക്കം എന്ന നിലയിൽ നമ്മളിപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വർത്തമാനകാല ഇൻഡസ്ട്രിയൽ റിക്വയർമെന്റിനെയും നമ്മൾ എങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ അഡ്രസ് ചെയ്യും എന്നതാണ് ഈ കോൺക്ലേവിന്റെ കാതലായ വശം. രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരും വിദ്യാഭ്യാസ വിദഗ്ധരും സ്കൂൾ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. റിപ്പോർട്ടർ കോഴിക്കോട്.